வெல்கம் பேக் டு மை சேனல் அன்பாக்சிங் டியூட் கைஸ். ஸோ எல்லா மச்சாமாருக்கு ஒரு புதிய வீடியோலுக்கு ஸ்வாகதம். ஸோ இந்த நம்மளோட டியூ கூட டியூடி எல்லா தோசும் வலிஞ்சு கறி வருந்தா இல்லை கைஸ். ஞானி ஞான ஒப்பம் பிடிச்சுக்கு நிறுத்தினாரு. ஓகே, அப்போ இன்னும் நம்மளோட டியூடி புதிய ஷால்ஸ் ஒக்கே இட்டுட்டு என்னோட பாருங்க, ஞாபக புதிய ஷாளான அதுகொண்ட் എന്നെ വീഡിയോയിൽ ഒന്നും പറയണ്ടന്നൊക്കെ. പക്ഷെ നമ്മൾ പിടിച്ചിട്ടില്ല, നമ്മൾ എന്തുണ്ടായാലും പിടിച്ചിട്ടില്ല. കുഞ്ഞോളെ ഇങ്ങനെയൊക്കെ എനിക്ക് പണിതരാൻ കഴിയുള്ളു. ടിങ്കിൽ ടിങ്കിൽ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞ ഷാളാണ്, കണ്ടില്ല? നല്ല തിളക്കമൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് അൺബോക്സ്, നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയല്ലോ. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നല്ല, നമ്മളെ സ്വന്തം ഒരു പ്രൊഡക്റ്റാണ്. സോ ഇത് അൺബോക്സ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി പ്രൊഡക്റ്റിന്റെ വലിപ്പം കാണിച്ചു തരാം. നമ്മളെ ഡ്യൂഡിന്റെ ഏകദേശം ഒന്നിരുന്ന അതിന്റെ എത്ര വലിപ്പമുണ്ട് നോക്കട്ടെ. യാ, ഡ്യൂഡിന്റെ ഏകദേശം ഒരു യാ കറക്റ്റ് റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റാണ്. സോ ഇതിൽ എന്തായിരിക്കും നയിക്കില്ല നിങ്ങൾ ആലോചിക്കുന്നത്. സോ യാ, ഇതെന്താണെന്നൊക്കെ ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പം ആമസോണാണ് നമുക്ക് എല്ലാ സാധനം ഡെലിവറി ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. സോ ജസ്റ്റ് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരാം. ഇത് മറ്റേ അതൊന്നല്ല. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിട്ടുള്ള ബെല്ലൈക്കണം ഓർത്ത് എന്നെ ഫോക്കസ് ചെയ്യും. നമ്മളെ ഡ്യൂഡി പ്രൊഡക്റ്റ് ഒക്കെ താഴെ ഇറക്കി വെക്കുകയാണ്, അവർക്ക് ഭയങ്കര ശക്തിയാണ്. അത്യാവശ്യം അല്ലെ കാണൊക്കെ ഉണ്ടല്ലോ ഇയാളെ. യാ പൊറട്ടെ ബാഹുബലി അയ്യേ, താഴോട്ട് ഇറക്കി വെക്ക്. ഇവിടെ നിൽക്കി ഇങ്ങനെ പൊന്തിക്കാൻ കഴിയൂല, താഴോട്ട് ഇറക്കി വെക്ക്. എന്നാലല്ലേ നമ്മൾ കറക്റ്റ് ഒരു പൊന്തിക്കാൻ കഴിയുള്ളൂ. യാ, ഡ്യൂഡിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഞാൻ അമല്ല വെച്ച പൊട്ടിക്കല്ലേ. യാ, ഇത് ഓൾറെഡി ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. സിംപ്ലിഫിക്കേഷൻ ഓഫ് ഇന്ത്യ, അത് ഞാൻ പുതിയ വേർഡാണ്. ഞാൻ ഇടക്കിടക്ക് പുതിയ വേർഡ്സ് ഒക്കെ റിലീസ് ചെയ്തു. സോ ജസ്റ്റ് അൺബോക്സ് ചെയ്യും കുട്ടി, ഞാൻ ചെയ്യണോ? എന്താ ക്യാമറ പിടിച്ചോ. ഗൈസ്, നമ്മൾ ജസ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോഴാണോ? ഓക്കെ, ചെറാ ചെറാ ചെറാ, ഓരോരോ പുതിയ പുതിയ പ്രൊഡക്റ്റ് ഇതിനുള്ളിലേക്ക് കൊണ്ടുവരണമെന്നില്ല, ഞാൻ എടുത്ത് കാണിച്ചിരും. ഏതോ ഒരു സിനിമയിൽ ആരോ പറയുന്നത് എന്താ പറയാ, പുഴയിലേക്ക് ചാടുമ്പോ ക്യാമറ അതിലേക്ക് ചാടണം അല്ലേ വേണ്ട. ശ്രീനിവാസൻ, ഓക്കെ, ഇവിടെ എന്നെ നോക്കി പേടിപ്പിക്കുന്നു ഗൈസ്. ഓക്കെ, സോ നമ്മള് വലിയൊരു പ്രൊഡക്റ്റ് ചെറുതെടുക്കല്ലേ, അത് ചെറുതെടുക്ക. ഓക്കെ, ഇതാണ് നമ്മളുടെ വൺ ഓഫ് പ്രൊഡക്റ്റ്. ഇത് എന്താന്നൊക്കെ കാണിച്ചു തരാം, അതിനു മുമ്പ് അതാണ് നിൽക്കട്ടെ. ഒന്നും കൂടി ഉണ്ട് ഗൈസ്. യാ, പോയി പിള്ളേർ പോയോ? യാ, ഒരു പ്രൊഡക്റ്റ് കൂടി നമ്മൾ കിട്ടിയിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് എന്താന്ന് കാണിച്ചു തരാം. ഒരു വലിയൊരു സംഭവം കൂടിയാണ്, അത് എടുക്കാൻ കഴിയുമോ നോക്കട്ടെ. ഇപ്പൊ എല്ലാവർക്കും എന്തോ എന്താ പറയാ, മറ്റേ സംഭവം ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ എടുത്തിരുന്നു, മറ്റേ എക്സസൈസ് ഇൻസ്ട്രുമെന്റ്സ് എന്നൊക്കെ വേണം പറയാം. ഇനി അത് മൊത്തമായിട്ട് കാണിച്ചാൽ എന്താ സംഭവം. കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ലൊക്കേഷൻ ഒന്ന് മാറ്റി, അവിടെ ചെറുതായിട്ട് ഇരുണ്ട് ഇരുണ്ട് വരാൻ നല്ല മയക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് കണ്ടില്ലേ, പുറത്ത് നല്ല വിശാലമായ കായലരികത്ത് നിന്നാണ് നമ്മളിന്ന് എന്താ പറയുക അൺബോക്സ് ചെയ്യാൻ പോകണം. ഓക്കെ, സോ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. നമ്മളെ പ്രൊഡക്റ്റ് ഒന്നതാണ്, ജസ്റ്റ് അത് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി കാണിച്ചാൽ. ഓക്കെ, കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഓസ്കാർ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലൈറ്റാണ്. ഓക്കെ, ഇത് നമ്മളെ സ്റ്റുഡിയോയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയ ഒരു ലൈറ്റാണ്. ഇതിനേകദേശം 11,000 രൂപ ഉണ്ട്. അത് 10,000 മുതൽ 11,000 രൂപ ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഇതിൻ്റെ ചാർജറാണ്, പിന്നെ അവരുടെ എന്താ പറയുക കുറച്ച് വാറണ്ടി ഇൻഫോർമേഷൻസ് ഒക്കെ ആണ്. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഇത് ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഇത് പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സംഭവം. നിങ്ങൾ എന്താ പറയുക സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഓരോരോ സംഭവം? കുഞ്ഞുമോളെ നീ ഓവർ തിരിയല്ലേ കേട്ടോ, ഓവർ തിരിയല്ലേ, സംഭവം കറക്റ്റ് കാണിച്ചെടുക്ക്. ഇതിൽ രണ്ട് ബട്ടൺസ് ബട്ടൺസ് അല്ലേ, ഇത് നമുക്ക് എന്താ പറയുക ഒരു വാം ലൈറ്റ് ആണ്. ഇത് വാം ലൈറ്റും അതുപോലെ തന്നെ ഇത് എന്താ സാധാരണ ഒരു വൈറ്റ് ലൈറ്റുമാണ് രണ്ടെണ്ണം. പിന്നെ നിങ്ങൾക്ക് ബാറ്ററി ഇടാം, അതുപോലെ തന്നെ കറണ്ടിലും കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സംഭവം, ഇതിങ്ങനെ തുറക്കുകയാണ് ചെയ്യേണ്ടത്. ആഹ്, ഇത് ഏകദേശം 200 ൽ പരം LED ഉണ്ട്, 200-300 LED ഉണ്ട്. ഇതൊന്ന് വാമും ഒന്ന് പ്യുർ വൈറ്റും ആണ്, ഹൈ ക്വാളിറ്റി ആണ്. ഓക്കെ, ഹൈ ക്വാളിറ്റി LEDs ആണ് വരുന്നത്. ഇവിടെ കറക്റ്റ് നോക്കിയാൽ കാണാം 3200K ആണ്. ഓക്കെ, അത് മുതൽ 5600K വരാണ് ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. സോ അങ്ങനത്തെ കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, നമ്മളതൊന്നും കാര്യമായിട്ട് നോക്കി വാങ്ങാം, നമ്മൾ ജസ്റ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ പ്രൊഡക്റ്റ്. അപ്പം ഓസ്കാൻ്റെ പ്രൊഡക്റ്റ് ആയത് നമുക്ക് റിവ്യൂ യൂണിറ്റ് ആയിട്ടൊന്നും കിട്ടിയല്ല, നമ്മൾ സ്വന്തം ക്യാഷ് കൊടുത്ത് വാങ്ങിയാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ചാർജ് വരുന്നത്. ഓക്കെ, ഇതാണ് ഓസ്കാൻ്റെ ചാർജ് വരുന്നത്. സോ ഇത് വീട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം, അതിന് മുമ്പ് ഒന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രണ്ട് ലൈറ്റാണ് നമ്മൾ വാങ്ങിയത്. ഓക്കെ, രണ്ട് ലൈറ്റാണ് കണ്ടില്ല, നമ്മൾ എന്താ ഫേസിലേക്ക് ഇത് രണ്ടെണ്ണം ഇങ്ങനെ അടിച്ച് കത്തിച്ച് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കളറിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വീഡിയോകളൊക്കെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഓസ്കാൻ്റെ രണ്ട് ലൈറ്റാണ് വാങ്ങിയത്. അതുപോലെ തന്നെ ഇതിന് ഏകദേശം റൈറ്റ് ആണ്, ടോട്ടൽ 11,000 something rupees, 10,000 rupees ആയി തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഇതാക്കണേ ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഇട്ടരോ. ഇതെങ്ങനെ അവിടെ നിൽക്കണോ വെച്ചോളെ, ഹലോ എടാ പോയി. ആ, ഇതിങ്ങനെ അവിടെ ചെയ്തേ കണ്ടില്ല, ഇത് നമ്മൾ അവിടുത്തെ ടൈപ്പ് അല്ലല്ലോ കുഞ്ഞോളെ, ഇത് വേറെന്തോ ഒരു ടൈപ്പ് സംഭവമാണ്. ഓക്കെ, പിന്നെ നമുക്കിതിങ്ങനെ എക്സ്ട്രാ ചെയ്യാം, ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ സംഭവം നൈസാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് വെക്കാം. ഓക്കെ, ചേച്ചി ഇത് പ്രത്യേകിച്ച് പണമൊന്നുമില്ല, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ജസ്റ്റ് ഇതിങ്ങനെ എന്താ പറയുക ഇതിങ്ങനെ തിരിച്ചാൽ മാത്രം മതി. ഓക്കെ, സിമ്പിൾ പരിപാടി, നൈസാണ് ഗൈസ്. പിന്നെ ഇത് എന്താ പറയുക പറ്റ ലോക്കൽ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു, എനിക്കെന്തോ തൊടുമ്പോൾ വലിയൊരു ഫീലൊന്നും കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ,
അപ്പം ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വെക്കും. ഇതിങ്ങനെ വെച്ചതിന് ശേഷം കണ്ടില്ലേ നമ്മളെ ഫേസിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഏതൊക്കെ ഒരു സംഭവം നമ്മൾ കറക്റ്റായി നമ്മളെ ക്യാമറയുടെ മുകളിൽ സ്റ്റാൻഡ് ഒന്നും ഇല്ലാതെ പിടിപ്പിക്കുക. നമ്മളിങ്ങനെ വ്ളോഗൊക്കെ രാത്രി വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം വേണമെങ്കിൽ നമുക്ക് ക്യാമറേൻ്റെ മുകളിൽ വെക്കാം. ഓക്കെ, അതിനുള്ള ക്യാമറേൻ്റെ മുകളിൽ ഒരു ഓപ്ഷൻ. സോ നമുക്ക് ഈ സാധനം ഇതിന് മൗണ്ട് നമുക്ക് ലൈറ്റും കൂടെ അടിക്കാം, നമുക്ക് ഡിം ആക്കിയിട്ട് വെക്കാം, മൊത്തം കൺട്രോൾ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇത് കാണിച്ചത് എങ്ങനെ വർക്ക് ചെയ്യണേ നോക്കി. നമ്മളെ പാവൻ ഡ്യൂട്ടി എല്ലാ സാധനങ്ങളും എടുക്കണം, അതെടുക്കണം, ഇതെടുക്കണം. ഭയങ്കര കഷ്ടപ്പാടാണോ കുഞ്ഞുമോളെ നമുക്ക്? നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണോ? ഈ ഭയങ്കര തടി, അതിനോട് തടി ഉറപ്പിക്കാൻ വേണ്ടി ഇമ്മനോട് പറഞ്ഞു. അവളെ കൊണ്ട് ഓൾറെഡി കുറെ പണി എടുപ്പിക്കുക ഗൈസ്. നമ്മുടെ ഡ്യൂട്ടി ഇതാ, എല്ലാ സാധനങ്ങളുമായി നാട് വിട്ടു പോവുകയാണ് ഗൈസ്. പാവം കുഞ്ഞുമോൾ, ഓ കുഞ്ഞ് നല്ല രസമുണ്ട് കാണാന്. പാവം കുഞ്ഞുമോൾ നാട് വിട്ടു പോകുന്നു ഗൈസ്, നാട് വിട്ടു പോകുന്ന കുഞ്ഞുമോൾ ഇതാക്കണ. കായലരികത്ത് കൂടെ നാട് വിട്ടു പോകുന്നു. ബൈ ദ ബൈ, ഇത് കിടുക്കാച്ചി കായലട്ടെ ഗൈസ്. ഇവൻ്റെ സാധനങ്ങൾ ഇതാക്കണ, ഈ ഒരു പച്ച സാധനങ്ങൾ ഇങ്ങനെ പോകണ്ടല്ലേ, അടിപൊളിയാണ്. ഇത് കുറച്ചു നേരം ഇങ്ങനെ ക്യാമറ വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു സിനിമ കിട്ടും. പക്ഷെ തൽക്കാലം വേണ്ടല്ലേ ഗൈസ്. അപ്പോൾ ലൈറ്റ് മൊത്തം സെറ്റ് ചെയ്യാനായി ഇവിടെ വയറൊക്കെ കൊടുത്ത് ലൈറ്റ് മൊത്തം സുന്ദര കുട്ടപ്പനായി. ഇതാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, ജസ്റ്റ് ഓൺ ആക്കിയാണ്. ചെറുതേമാരി തന്നെ വേറൊരു ലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആക്ടർ കുഞ്ഞുമോൾ സാലിയ, ആക്ടർ സാലിയ. ഇത് നമ്മൾ നല്ല ഇങ്ങനെ ലൈറ്റോടെ ഫേസിലേക്ക് ഇങ്ങനെ തിരിച്ചു വെക്കും. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റും ഇങ്ങനെ തിരിച്ചു. ഓക്കെ, അപ്പം രണ്ട് ലൈറ്റ് ആയില്. ഓ, ഇത് ജസ്റ്റ് ഒരു സെറ്റപ്പാണ്. ഇതിൻ്റെ മുകളിൽ കുറെ സംഭവങ്ങളൊക്കെ പിടിപ്പിക്കാണ്ടാക്കുമ്പോൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ലൈറ്റ് ഓൺ ആക്കട്ടെ. ഒന്നാമത്തെ ലൈറ്റ് ഓൺ ആക്കി. ആ, ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ലൈറ്റ്. സോ അത്യാവശ്യം നല്ലൊരു ലൈറ്റുകളുടെ കുറച്ച് വെച്ച് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ബാറ്ററി ഇടാൻ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ബാറ്ററി ഇടാൻ കഴിയും. സോ അതേമാതിരി തന്നെ നമുക്ക് കറണ്ടിലും വർക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ, ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ബ്രൈറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് കണ്ടില്ലേ, വൈറ്റ് ലൈറ്റായി വരുന്നത്. എന്താ പറയുക, സാധാരണ സണ് എന്നൊക്കെ വരുന്ന ഒരു വാം ലൈറ്റ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കാണിച്ചത് ഇതിൻ്റെ ബ്രൈറ്റ്. ഓഹ്, നിങ്ങൾക്ക് നോക്കി കാണാൻ അത്യാവശ്യം നല്ല ബ്രൈറ്റിലാണ് ഇപ്പം കറക്റ്റായിട്ട് കത്തുന്നത്. ഓക്കെ, നല്ല ബ്രൈറ്റിൽ നമുക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാതെ നമ്മളെ കണ്ണിലേക്ക് അടിക്കാതെ നിൽക്കാനും അങ്ങനെ ഓരോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും. ഓക്കെ, ഇനി രണ്ട് ലൈറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ ഫുള്ള് സെറ്റപ്പ് കാണിച്ചു തരാം. ഇപ്പോൾ രണ്ടാമത്തെ ലൈറ്റ് ഇടാൻ പോവാണ്. അപ്പൊ രണ്ടാമത്തെ ലൈറ്റ് ഇട്ട് നമ്മളെ ഡ്യൂടി. ഓ, എന്താത് എന്താപ്പത് കഥ, മേലത്തെ കറക്റ്റ് താത്തി തരപ്പോൾ കണ്ണിന് കറക്റ്റ് കൊള്ളൂല്ലോ. ഓക്കെ, ഇപ്പൊ അവൾക്ക് രണ്ട് ഷേഡോസ് തന്നെ, രണ്ട് ഷേഡോസ്. അത് നമ്മൾ ഇനി അഡ്ജസ്റ്റ് ചെയ്തിട്ട് മൊത്തം റെഡി ആക്കണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലൈറ്റിന് സെറ്റപ്പ്. അപ്പം ഇതിലും നമുക്ക് മൊത്തം സെയിം കൺട്രോൾ തന്നെയാണ് വരുന്നത്. ബ്രൈറ്റ്നെസ് കൂട്ടുക, വൈറ്റ് ലൈറ്റ് കൂട്ടുക, കണ്ടില്ലേ, വൈറ്റ് കൂട്ടുക, അതുപോലെ തന്നെ വൈറ്റ് കുറയ്ക്കുക, വൈറ്റ് കൂട്ടുക, ഈ ഒരു സംഭവം കുറയ്ക്കുക, അങ്ങനെ എല്ലാ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും. സംഭവം അത്യാവശ്യം നല്ലൊരു കൂൾ ലൈറ്റ് ആണ് അല്ലേ. അതുപോലെ നമുക്ക് ഈ സ്റ്റാൻഡ് മൊത്തത്തിലായിട്ട് പൊക്ക, അങ്ങനെ മൊത്തം ഒരു എഫക്റ്റ് കൊടുത്തിട്ട് നമ്മുടെ ഡ്യൂട്ടിയെ മൊത്തം ഒന്ന്. ബ്രോ, അടിപൊളി അടിപൊളി അടിപൊളി, നല്ല രസം ഇട്ട് കാണാൻ. ഇപ്പൊ രണ്ട് ലൈറ്റ് മുമ്പ് വന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്താ പറയാ, മൊത്തം കുറച്ച് വെച്ചാൽ, എല്ലാ ലൈറ്റും മൊത്തം മാക്സിമം കുറച്ച് വെച്ചേ, കാരണം കുറച്ച് വെച്ചാൽ മാത്രം നമുക്ക് സംസാരം, അല്ലെങ്കിൽ അതിന്റെ ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചിട്ട് മൊത്തം പണിയായി പോകെ. അപ്പൊ അങ്ങനെ ഉണ്ട് ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കാണാം. നമ്മൾ ഇതിന് ഡിഫ്യൂസറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത് പ്യുവർ LED നിന്ന് വരുന്ന ലൈറ്റാണ്. ബാക്കി കുറെ സെറ്റപ്പ് ചെയ്യാണ്ട്. സോ അത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നാച്ചുറൽ ലൈറ്റ് നമ്മളെ ഫേസിലേക്ക് അടിക്കും, നല്ലൊരു ഭംഗി ഉണ്ടാവും. ഓക്കെ, സോ അതൊക്കെ സെറ്റ് ചെയ്യണം. സോ കുറെ ടൈം എടുക്കും. ഇനി രണ്ട് സാധനം എടുത്ത് എന്റെ റൂം കൊണ്ടുവെക്കണം. അവിടെയാണ് ഈ സംഭവം. ഇവിടെ ഇതിന്റെ ആവശ്യമില്ല, ഇവിടെ നാച്ചുറൽ ലൈറ്റിന് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ എന്റെ മുകളിലും അങ്ങനെ വെട്ടിത്തിളങ്ങും ഗൈസ്. അപ്പൊ മൊത്തം സെറ്റ് ആക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ആ, അതന്നെ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. സോ നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, സീ യു സൂൺ, ബൈ. പിന്നെ ഇത് വാങ്ങാനുള്ള പൊട്ടിക്കല്ലേ, ഇന്നലെ ഈ അതേമാതിരി തന്നെ ക്യാമറ പൊത്തി ഇത് കുറെ ആൾക്കാർ കാണുമ്പോൾ ക്യാമറക്ക് എന്തോ പറ്റിയെന്ന് ഗൈസ്. ഇനി ഞാൻ ചെയ്തോളാം, എന്താന്ന് പറയാൻ വന്നില്ല. ഇതിന്റെ ലിങ്ക് താഴ്ത്തിടുക. ഓക്കെ, അപ്പം ബൈ.